ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നാളെ ഞായറാഴ്ചയൊക്കെയല്ലേ, അപ്പൊ അടിപൊളിയായിട്ട് സ്വാഗതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഗതം തന്നെ അന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം. അപ്പൊ നല്ലൊരു ചിക്കൻ നമുക്ക് റെഡി സെറ്റ് ചെയ്ത് വെക്കാം. ഇന്നിപ്പോ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ നാളെ നമുക്ക് അതൊന്ന് ചുട്ടെടുക്കാം. അപ്പൊ എങ്ങനെയാണ്, ഒരു സ്പെഷ്യൽ മസാലയാണ് ഇതിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് അത് ചെയ്യണത് എന്നുള്ളത് നോക്കാം. അതിന് വേണ്ട മസാലകൾ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുക. മല്ലിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതേമാതിരി തന്നെ മുളക്, പട്ട, ജീരകം, ഗ്രാമ്പു, പിന്നെ അതിൽ നമ്മൾ ഈ നാരങ്ങയുടെ തോല്, നാരങ്ങ നീര് പിഴിഞ്ഞതിന്റെ തോലാണ് നമ്മൾ ഇത്. ഇത് ഈ ഇത്രയും സാധനങ്ങൾ, ഈ ഒരു മസാല നമ്മൾ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത്. ഇഞ്ചി വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ചതച്ചെടുക്കണം. പിന്നെ പച്ചമസാലയാണ് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക്, നാരകത്തിന്റെ ഇലയാണ്, നാരകത്തിന്റെ രണ്ട് മൂന്ന് ഇല, ഇല ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേമാതിരി തന്നെ പട്ട, പട്ടയുടെ ഒരു ഇല എടുത്തുള്ളൂ എന്ന് മാത്രം, ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അതേമാതിരി കുറച്ച് മല്ലിച്ചപ്പ്, പുതിന ഇല, പുതിന നമുക്ക് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ പുതിന ഇലയാണ്. അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവര് അത് കാണുക, എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കറിവേപ്പില, അതേമാതിരി കറിവേപ്പിലയും കൂടി കൂടിയിട്ട് ഇതെല്ലാം കൂടിയും കൂടിയിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കണം. തൈര് കൂട്ടിയിട്ടൊന്ന് അടിച്ചെടുക്കുക. അതേമാതിരി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. രണ്ട് ചിക്കനാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്. ആദ്യം ഓയിലിൻ ഓയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. മുളകും നാരങ്ങയുടെ നീരല്ല, തൊലിയാണ് പറഞ്ഞത്. നാരങ്ങ നമ്മള് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്താലും മതി കേട്ടോ. ഞാനിത് എളുപ്പത്തിൽ ചെയ്തു. അതാ ബാക്കിയുള്ളതൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആയിട്ടില്ലെങ്കിൽ കുറച്ചേരം കൂടി എന്നാണ്ട് വെച്ചു കൊടുത്താൽ മതി. നമ്മള് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതില് നമ്മള് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നന്നായി മിക്സിയിലൊന്ന് നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതില് മസാല പരത്താൻ പോവാണ്. ഇത് ഈ പച്ചമസാല അരച്ചു വെച്ചതുണ്ട് വീണ്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി, നാരങ്ങ നീര്, തൈര്, ഇത്രയും സാധനങ്ങളാണ് നമുക്കിനി ഇതിലേക്ക് വേണ്ടത്. അപ്പൊ നമ്മളിത് പരട്ടാൻ പോവാണ്. നന്നായി ഇങ്ങനെ നമുക്ക് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം. ഈ ചിക്കനിലെ വെള്ളമെല്ലാം നിങ്ങൾ നന്നായി തുടച്ചതിന് ശേഷം വേണം നമ്മൾ ഈ മസാല തിരുമ്പാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള റോസ്റ്റ് ചെയ്ത മസാല നമ്മൾ കുറച്ച് ഭാഗം നമ്മൾ ഇതിലേക്ക് ഒന്ന് ആദ്യം ഒന്ന് പുരട്ടി കൊടുക്കുകയാണ് ചെയ്യണത്. ബാക്കിയുള്ളതൊക്കെ വട കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കും കൂടി ചെയ്യാം. അപ്പം ഒരു ലേശം നമ്മൾ അതിലേക്ക് പുരട്ടി കൊടുക്കുക. ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ. എന്നിട്ട് അതൊരു 10 മിനിറ്റ് അങ്ങനെയൊന്ന് വെക്കണം. അത് കഴിഞ്ഞിട്ട് മറ്റേ മസാല നമുക്ക് പുരട്ടാം. ബാക്കി റോസ്റ്റ് ചെയ്ത മസാലയും പച്ചമസാലയും അതേമാതിരി തൈരും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണ്ടത്ര ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ. അതിനുശേഷം ചിക്കനിൽ നന്നായിട്ട് നമുക്ക് തിരുമ്മി പിടിപ്പിക്കുക. രണ്ട് നമ്മൾ തിരുമ്മി പിടിപ്പിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുക, നാളെ നമുക്ക് ചുട്ടെടുക്കാം. ഹായ്, ഇന്ന് നമ്മൾക്ക് ഇന്നലെ നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചിക്കനൊക്കെ ഒന്ന് ചുട്ടെടുക്കല്ലേ. നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്, നമ്മൾ കനലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വേക്കലിങ്ങനെ കനലൊക്കെ റെഡിയായി ആവുകയാണ്. അപ്പൊ അതിൽ ഈ കമ്പി വെച്ചിട്ട് അതിൽ നമുക്ക് ആ ചിക്കൻ ഒന്ന് ചുട്ടെടുക്കാം. ഓക്കെ, ചെറിയ പീസൊക്കെ ആയിട്ട് നമ്മൾ ചൂടാൻ പാകത്തിലാക്കി വെച്ചിട്ടുണ്ട്. അല്ലെ, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് മസാലയൊക്കെ പുരട്ടിയിട്ട്. ഇത് നമുക്ക് ചൂടാം. അത് നമ്മൾ ഒന്ന് വരഞ്ഞ് കൊടുക്കുക വേണം. ചെറിയ പീസാക്കിയിട്ട് മാറ്റിയർക്കാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതാ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഇതിൽ. നമ്മൾ കനലൊക്കെ റെഡിയാക്കണുണ്ട്. ഇതങ്ങനെ ഒരു അടുപ്പാണ് നമ്മൾ അടുക്കളയുടെ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കി നോക്ക്, ഇതിന്റെ മുകളിൽ ഈ കമ്പി വെച്ചിട്ട് നമ്മൾ ചിക്കൻ ചുടുകയാണ്. ഏകദേശം ഇറുട്ടാവാറായാണ് കണ്ടത്. നേരത്തെ നിന്ന് നമുക്ക് ചിക്കൻ ചുട്ടതും അതേമാതിരി തന്നെ കുബൂസുമായിട്ട് അങ്ങോട്ട് പൊളിക്കാം. ഓക്കെ, നമ്മളെ തീയ് നന്നായി കത്തി വരുന്നുണ്ട്. ഇതിൽ ചിക്കൻ വെക്കണതിന്റെ മുന്നേ നമുക്ക് കുറച്ച് ഓയില് നമുക്ക് ഇതിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ചുകൂടി വേണം. ശേഷം നല്ല കനലൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് എന്നാണ് വെച്ചു കൊടുക്കാം. ഓക്കെ, ദൂരത് വെച്ചുകൊടുക്കങ്ങനെ കനലൊക്കെ കെടും കൊറച്ച് കഴിയുമ്പോ. അപ്പൊ കനലല്ല
തീ കെടും, കണ്ണ് കാണാൻ പറ്റൂല. ഇത് കോഴീന്റെ എന്താ താഴേക്ക് താഴേക്ക് പോകുന്നത്? കോഴി തൂങ്ങി കിടക്കണക്കുണ്ട്. തൂങ്ങി കിടക്ക ഈ സൈഡിലേക്ക് വെച്ചോ, ഈ സൈഡില് സ്ഥലല്ലേ. അല്ല, ഇത് അതിന്റെ ഇടയില് കൊള്ളും, വീഴുവോ? അതിന്റെ കഴുത്താ, കഴുത്തല്ലല്ലോ, കഴുത്തൊക്കെ നമ്മള് ഇന്നലെ കറി വെച്ചില്ലേ. ഇതെന്ത് പീസാണാവോ? ഓക്കെ, ഇപ്പൊ നോക്കി ആ കോഴി അവിടെ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഈ കോഴി എന്താ തൂങ്ങി കളിക്കുക? അവിടേക്ക് തൂങ്ങിയിരുന്നു. അത് നമുക്ക് പ്ലക്കർ എടുത്തിട്ട് നമുക്ക് മാറ്റാം. അല്ലാണ്ട് അതൊരു ലേശ മസാലകളൊക്കെ ഉണ്ട് എല്ലാത്തിനും, നമുക്ക് അതും കൂടി വെച്ചുകൊടുക്കാം. എന്നാ ശരി, നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടുണ്ട്. മോത്തിക്കൊക്കെ നന്നായി ചൂടൊക്കെ ഉണ്ട്. അവിടെ നമ്മള് ചിക്കൻ ചൂടല്ലേടാ കുഞ്ഞാ, ചിക്കൻ ചൂടല്ലേ. ആ അപ്പൊ ചിക്കൻ ചൂടണം നീ അല്ലേ പറഞ്ഞത്? ഇവിടെ നമ്മള് ചിക്കൻ ചൂടല്ലേടാ കുഞ്ഞാ, ചന്തണ്ടോ? അവിടെ അതിനല്ലേ വാവേ പറയണത്. അവിടെ നമ്മള് ചിക്കൻ ചൂടല്ലേ, അടുപ്പില് ഇത് അടുപ്പില് ഇങ്ങനെ കൊറച്ചുണ്ടാക്കാൻ പറ്റടാ കുഞ്ഞാ. അല്ല, കൊറച്ചല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ തോന നമുക്ക് ഉണ്ടാക്കിക്കൂടെ, എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കിക്കൂടെ. കുട്ടപ്പാപ്പം വരും, ഉണ്ണിപ്പാപ്പം വരും, എല്ലാവർക്കും ഉള്ളത് നമുക്ക് ഉണ്ടാക്കിക്കൂടെ. അതന്നെ പൊന്നോട്ടി പറഞ്ഞതേ, ഇവിടെ അല്ലേ നമ്മൾ ഉണ്ടാക്കാറ്, ഭൂ ഇവിടെ അല്ലേ ഉണ്ടാക്കാറ് ചിക്കൻ ചൂടാൻ. ആ അവിടെ ഉണ്ടാക്കാറുണ്ടോ? അപ്പൊ ചിക്കൻ കൂടെ കഴിക്കാൻ നമ്മൾ കുബ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ചൂടുള്ള പാല്, അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാര, അതേമാതിരി ഈസ്റ്റും കൂടി നമുക്ക് പൊങ്ങാൻ വയ്ക്കാം. നന്നായി പൊങ്ങി വന്ന ശേഷം നമ്മളൊരു ശകേരം ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഒലീവ് ഓയിലാണ് നമുക്ക് ഇത് നമ്മൾ ഒഴിക്കണം. ഉപ്പുണ് ഒലീവ് ഓയിൽ മതി, അല്ലെങ്കിൽ നോർമൽ സാധാരണ ഏതാ ഓയിൽ വെച്ചാൽ, മറ്റേ സൺഫ്ലവർ ഓയിലോ ഏതാച്ചാ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. 1.5 ഗ്ലാസ് മൈദ, 1.5 ഗ്ലാസ് ഗോതമ്പും കൂടിയാണ് നമ്മൾ. അതിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തി പരുവത്തിൽ നമ്മൾ അല്ലേ കൈകൊണ്ട് ഇങ്ങനെ ഇതാക്കണേന് വേറെ റാണി ഇതും കൊണ്ടൊന്ന് കുത്തിയൊക്കെ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ട് വേണ്ടി വരും. പക്ഷെ അത് മതി മതി, എനിക്ക് വയ്യ. എല്ലാം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊങ്ങാൻ വെക്കണം. സോഫ്റ്റായണേ, അത് വ്യത്യാസാ. അതൊരു കുഞ്ഞതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ട് കൈ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇടിക്കണേനേക്കാളും നല്ലതാണ് അല്ലേ. അന്ന് നമ്മള് പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ലേ ചെയ്തത്? പൊറോട്ടക്ക് ഇങ്ങനെ അത്രേ ഉള്ളു. ആകെ ചപ്പാത്തിക്കനെ നമുക്ക് രണ്ട് കോഴി ഉണ്ട്, അതൊക്കെ മതിയാവും. ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോ അതേമാതിരി ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് നോക്കണം നിങ്ങൾ, അത് കരിഞ്ഞൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടൊന്ന് മറിച്ചിടുക ചെയ്യണം. നമ്മളെ ചിക്കൻ ഒന്നും കൂടി ആവട്ടെ, എന്നിട്ട് നമുക്കത് മറിച്ചിടാം. കളറൊക്കെ ഒന്ന് മാറി വരണൊക്കെ ഉണ്ട്, ഒന്നും കൂടി ആവണം. നല്ല കനലുണ്ട് ഇപ്പൊ എന്തായാലും ഇവിടെ ഇരുന്നിട്ട്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതേമാതിരി തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആവട്ടെ, അപ്പൊ ഇനി കനലൊന്നും ഇപ്പൊ നമ്മൾ ഇതാവണ്ട, അത്യാവശ്യം കനലൊക്കെ ഇല്ലേ. നമുക്കൊന്ന് ഓയിലൊന്ന് തടവി കൊടുക്കണം ഈ പുറത്തും കൂടി. നമുക്കൊന്ന് നമ്മള് ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്തിന്, കുറച്ച് ഓയിൽ, ഓയിലാണ് ബ്രഷ് ചെയ്യുന്നത്. ബ്രഷ് തൽക്കാലം നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മള് കൗങ്ങിന്റെ ഇത് വെച്ചിട്ട് റാണി സ്പെഷ്യൽ ആയിട്ട് ഒരു ബ്രഷ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബ്രഷ്? അപ്പൊ നമുക്ക് തൽക്കാലം ആവശ്യത്തിനല്ലേ, ബ്രഷ് ഒന്നും നോക്കിയാൽ കാണുന്നില്ല. അപ്പൊ ഇനി അത് തപ്പാൻ ഈ രാത്രി നമ്മൾ നടക്കാൻ നിൽക്കണൊക്കെ ഭേദമാണ്. അപ്പൊ നമ്മള് അന്ന് ഇടയ്ക്കുന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ചെയ്യരുത് നമ്മൾ, എന്താ വെച്ചാൽ ഓയിൽ ഫ്രീ ആയിട്ട് വേണച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചൂടാൻ തന്നെ. അപ്പൊ നമ്മള് അങ്ങനെ പരത്തി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹാർഡായി പോവും. സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇടയ്ക്കൊക്കെ അവരൊന്ന് നോക്കണം. ഒരുപാട് എണ്ണ ആവാതിരിക്കാനല്ലേ ചൂടണം. കഷ്ണം അതിന്റെ ഉള്ളിൽ പോയി, വലിയ കഷ്ണം. അതിപ്പോ എടുക്കാം. ആ ഭയങ്കര എടുക്കരുത്, അതായി പോട്ടെ. കുഞ്ഞിയെ കഷ്ണം ഉണ്ടായിരുന്നു അതായത്.
ആരാ വരുന്നത്? നേരത്തെ കുഴച്ചു വെച്ചിട്ടുള്ള കുബൂസിന്റെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്കത് ചുട്ടെടുക്കാം. പരത്തിയിട്ട് ചുട്ടെടുക്കാം. ബ്ലൂ ബൂം പറഞ്ഞിട്ടാ വരണത്. ഇടണതിന്റെ മുന്നേ ചുടുന്നു. അടുത്ത് ചുടുന്നതിന് ഗ്യാപ്പ് ഇടാൻ പറ്റില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തി വരത്താ ഓളെ കഴിഞ്ഞിട്ടുള്ള. അതല്ല ഇതാ പൊങ്ങി വന്നാണ്. ഓ പൈനാപ്പിള് ചെത്ത്, പൈനാപ്പിള് ചെത്ത്, പൈനാപ്പിള് ചെത്ത്. എന്നാ പാത്രം കൊണ്ടുവന്ന് കൊടുക്ക്, പാത്രം കൊണ്ടുവന്ന് കൊടുക്ക്. ആ ടേസ്റ്റ് ഉണ്ടോ നോക്കിയോക്കോ. എന്താ പൈനാപ്പിള്, എന്താ പൈനാപ്പിള് കഴിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മള് നോക്കി വെക്കി കുത്തി വെക്കി നല്ല ഇതായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ലേക്ക് മാറ്റാം. എപ്പോഴും കനലൊക്കെ ഉണ്ട്, നോക്കി നോക്കും. നല്ല കനലും ഇതൊക്കെ എപ്പോഴും ഉണ്ട്. അത് നല്ല ഇതായിട്ട് വന്നിരിക്കുന്നു, കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിരിക്കുന്നു. വാ നല്ല സ്പൈസിയാണ്. ഒന്ന് ടേസ്റ്റ് ഒക്കെ നോക്കി ഇതൊക്കെ എടുത്തിട്ട് രണ്ട് പീസ് നമുക്ക് രണ്ട് ചെറുത് ആ ചെറുത് രണ്ടെണ്ണം അതിന്റെ ഉള്ളിക്ക് പോയി തോന്നുന്നുണ്ട്. നമ്മളെ നോക്കി നോക്കൂ, നല്ല കിടിലനായിട്ടല്ലേ കാണാൻ തന്നെ. അതേമാതിരി തന്നെയാണ് അത് ടേസ്റ്റും. എല്ലാവരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം. ഇതാ നമ്മളെ ലാസ്റ്റ് പീസാണ്. ഇത് നമുക്ക് ഇനി കുബൂസ് ഒക്കെ കൂട്ടിയിട്ട് നന്നായി ഒരു പിടി കണ്ട് പിടിക്കാം അല്ലേ. ഈ